ലൈംഗിക അതിക്രമ പരാതിയിൽ പ്രജ്വലും രേവണ്ണയും ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകില്ല. പ്രജ്വൽ ഹാജരാകാൻ 7 ദിവസത്തെ സമയം തേടിയിട്ടുണ്ട്. ജർമ്മനിയിലുള്ള പ്രജ്വലിനെ നയതന്ത്ര ചാനലുകളിലൂടെ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര ഇടപെടൽ തേടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിവരങ്ങളുമായി സാവിത്രി ചേരുന്നു. സാവിത്രി, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് NDAക്ക് വലിയ തലവേദനയായി പ്രജ്വലിൻ്റെയും രേവണ്ണയും. അതിനപ്പുറം പീഡന കേസാണ്, നിയമത്തിന് മുമ്പിൽ എത്തിക്കേണ്ടതുണ്ട് രണ്ടുപേരെയും. കോൺഗ്രസ് ഇത് രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കാനായിരിക്കണം പ്രധാനമന്ത്രിക്ക് തന്നെ കത്തയച്ചത്. തീർച്ചയായും സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, MP ആയ പ്രജ്വൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചാണ് വിദേശത്തേക്ക് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് നടന്നതിന് അന്ന് തന്നെ പുലർച്ചെ 2:10 ഫ്ലൈറ്റിനാണ് ജർമ്മനിയിലേക്ക് പ്രജ്വൽ പോയിരിക്കുന്നത്. ഫ്രാങ്ക്ഫർട്ടിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ടിക്കറ്റ് അടക്കം അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇനി എങ്ങനെ പ്രജ്വലിനെ തിരിച്ചെത്തിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശയക്കുഴപ്പം. തീർച്ചയായും പ്രതി കുറ്റക്കാരനായ ഒരാളാണെന്ന് ജർമ്മൻ ഫെഡറൽ പോലീസിനെ അറിയിക്കുകയും അങ്ങനെ ഫെഡറൽ പോലീസ് ഇത് പരിശോധിച്ച് ഫോറിൻ എക്സ്ചേഞ്ച് ഓഫീസുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് വഴി ഇയാളെ അറസ്റ്റ് ചെയ്ത് വേണം തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ. അത്തരത്തിലൊരു നീണ്ട ഒരു പ്രക്രിയ തന്നെ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതിനാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തണം എന്നാണ് സിദ്ധരാമയ്യ ആവശ്യപ്പെടുന്നത്. ഒരു വളരെ ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തി ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് വിദേശത്തേക്ക് രക്ഷപ്പെട്ടത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്നും സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൂടി സിദ്ധരാമയ്യ ഇതിനെ ഉപയോഗിക്കുകയാണ്. പക്ഷേ പ്രജ്വൽ അത്തരത്തിലൊരു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എത്രയും പെട്ടെന്ന് പ്രജ്വൽ സ്വമേധയാ തിരിച്ചു വരാനുള്ള ആലോചനയാണ് നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായാണ് അഭിഭാഷകനോട് 7 ദിവസത്തെ സമയം ചോദിച്ച് ഹാജരാകാൻ 7 ദിവസത്തെ സമയം ചോദിച്ച് തിരിച്ച് ഒരു മറുപടി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. പ്രജ്വലും രേവണ്ണയും ഒരുമിച്ച് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാളെയോ മറ്റന്നാളോ ആയി പ്രജ്വൽ തിരിച്ച് ബംഗളൂരുവിൽ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിന്റെ കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ടുള്ളത് ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച പല ദൃശ്യങ്ങളിലെയും സ്ത്രീകളുടെ മുഖങ്ങൾ ബ്ലേർഡ് അല്ല എന്നുള്ളതാണ്. 68 വയസ്സുള്ള വൃദ്ധ മുതൽ യുവതികളുടെ മുഖം വരെ മായ്ക്കാതെ ഉള്ള തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പലയിടങ്ങളിലും പ്രചരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് വനിതാ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇനി ഈ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയോ പങ്കുവയ്ക്കുകയോ സേവ് ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ നീക്കം നടത്തണം, അല്ലെങ്കിൽ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അർജുന.